അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലർവില്ല പാഠപുസ്തകത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നാം പഠിക്കുന്നത് ഹാ എന്ന അക്ഷരമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചിരുന്ന അക്ഷരം ഹാ എന്ന അക്ഷരമായിരുന്നു. ഹാ എന്ന അക്ഷരത്തിന്റെ മുകളിൽ ഒരു പുള്ളി നൽകിയാൽ ആ അക്ഷരം ഹാ ആയി മാറും. എങ്ങനെയാണ് ഹാ എന്ന അക്ഷരം എഴുതുന്നത് എന്ന് നമുക്ക് പഠിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് സ്ക്രീനിലേക്ക് നോക്കൂ. ഇതാണ് ഹാ. ഒന്നുകൂടി നമുക്ക് എഴുതി നോക്കാം. ഹാ, ഇത് നോക്കൂ, നല്ല ഭംഗിയുള്ള ഒരു മോതിരമാണിത്, റിംഗ്. ഇതിന് അറബിയിൽ പറയുന്നത് ഖാതം എന്നാണ്. ഖാതം എന്ന് എഴുതുമ്പോൾ അതിൽ ആദ്യത്തെ അക്ഷരം നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹാ എന്ന അക്ഷരമാണ്. ഹാ ഇന് വിവിധ ഹറക്കത്തുകൾ നൽകിയത് നോക്കൂ. ഹാ, ഹി, ഹു, ബഹ്. ഇവിടെ മൂന്ന് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, നമുക്കത് വായിക്കാം. ഖറജ, ബഖില, ഖുബിറ. കൂട്ടുകാരെ, ഇവിടെ മൂന്ന് കോളങ്ങളുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ കാണാം റീഡ്, അതിൻ്റെ താഴെയുള്ള അക്ഷരങ്ങൾ നിങ്ങൾ വായിച്ചു പഠിക്കണം. രണ്ടാമത്തെ കോളത്തിൽ കാണുന്നത് ഓവർ റൈറ്റ്, കുത്തുകൾ ഉപയോഗിച്ച് അവിടെ എഴുതിയ അക്ഷരങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് അതിൻ്റെ മുകളിലൂടെ എഴുതി നിങ്ങൾ ആ അക്ഷരം എഴുതി പരിശീലിക്കണം. മൂന്നാമത്തെ കോളത്തിൽ കാണാം റൈറ്റ്, അതിൻ്റെ താഴെയുള്ള കള്ളികളിൽ നിങ്ങൾ സ്വന്തമായി ആ അക്ഷരം എഴുതി പഠിക്കണം. ഇവിടെ പല അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നാം ഇപ്പോൾ പഠിച്ച ഹാ, ഹി, ഹു, ഹ് ഈ നാല് അക്ഷരങ്ങളെ കണ്ടെത്തി അതിന് വൃത്തം വരക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഇംഗ്ലീഷ് കലണ്ടറിലെ ആറാമത്തെ മാസം ജൂൺ മാസമാണ്. എന്നാൽ ഹിജ്റ കലണ്ടറിലെ ആറാമത്തെ മാസം ജുമാദൽ ഉഖ്ര. ഒന്നുകൂടി പറയാം, ജുമാദൽ ഉഖ്ര. കൂട്ടുകാരെ, ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കുകയും ഇതിലെ വർക്കുകൾ ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയും വേണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.